പൊതുമേഖലാ സ്ഥാപനങ്ങളായ എയർ ഇന്ത്യയും ഭാരത് പെട്രോളിയം കോർപ്പറേഷനും വിറ്റഴിക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു. അടുത്ത വർഷം മാർച്ചോടുകൂടി രണ്ട് കമ്പനികളുടെയും വിൽപ്പന പൂർത്തിയാകുമെന്നും മന്ത്രി അറിയിച്ചു. ഇനി ഏതാണ്ട് കഷ്ടിച്ച് 4 മാസം മാത്രമേ ഉള്ളൂ ഈ രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളെയും വിറ്റഴിക്കാൻ. ഡിസംബറോടുകൂടി ഇതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാകുന്നതായും മന്ത്രി അറിയിച്ചു. ഇനി ഏതാണ്ട് 1.5 മാസത്തിനകം എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാകും. അതിനുശേഷം മാർച്ച് മാസത്തിലായിരിക്കും രണ്ട് കമ്പനികളും വിറ്റഴിക്കുക എന്നാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ നിലപാട്. വരുന്ന സാമ്പത്തിക വർഷം 1,00,000 കോടി രൂപ സമാഹരിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളെയും വിറ്റഴിക്കാൻ തീരുമാനമെടുത്തതെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ഒപ്പം വിദേശ നിക്ഷേപക സമ്മേളനത്തിൽ അല്ലെങ്കിൽ സംഗമത്തിൽ നിരവധി പേരാണ് ഈ രണ്ട് സ്ഥാപനങ്ങളെയും ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ വിറ്റഴിക്കലുമായി ബന്ധപ്പെട്ട് പ്രായോഗികമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് അറിയിച്ചത്. നിരവധി പേർ ഈ രണ്ട് സ്ഥാപനങ്ങളെയും ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നു. അവരുമായി ചർച്ചകൾ തുടരുകയാണ്. സർക്കാരിന് ബോധ്യപ്പെടുന്ന ഒരു തുക എത്തിക്കഴിഞ്ഞാൽ അത് ഉടൻ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാകും. അതേസമയം നിരവധി കമ്പനികൾ മുന്നോട്ട് വന്നു എന്ന് മാത്രമാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേരെടുത്തു പറഞ്ഞില്ല. വാങ്ങാൻ താല്പര്യപ്പെടുന്ന ഏത് കമ്പനിയാണ് എന്നുള്ള ചോദ്യത്തിന് അവർ വ്യക്തമായ മറുപടിയൊന്നും പറഞ്ഞില്ല. നിരവധി കമ്പനികൾ, വിദേശത്തേത് അടക്കമുള്ള നിരവധി കമ്പനികൾ ഈ രണ്ട് സ്ഥാപനങ്ങളും ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് മാത്രമാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. അത് ഇന്ത്യയിലുള്ള ഏതെങ്കിലും വൻകിട സ്ഥാപനങ്ങളാണോ അതോ രാജ്യത്തിന് വെളിയിലുള്ള ഏതെങ്കിലും വൻകിട സ്ഥാപനങ്ങളാണോ എന്നുള്ള വ്യക്തതയും ധനമന്ത്രി വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലൊരു അവ്യക്തത തുടരുന്നു. അവർ പറഞ്ഞത് കുറച്ചുകൂടി കാത്തിരിക്കൂ, ഇനി വെറും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായി വരും എന്നാണ് ധനമന്ത്രി അറിയിച്ചത്. ഏതായാലും മാർച്ച് മാസത്തിന് അപ്പുറത്തേക്ക് പോകില്ല. ഏറെ നാളായി നമ്മുടെ സ്വന്തം എന്ന് കരുതിയിരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജീവനക്കാർക്ക് ജോലി നൽകുന്നതും അതേസമയം തന്നെ പൊതുമേഖലയിൽ അഭിമാനം ഉയർത്തിയിരുന്നതുമായ രണ്ട് കമ്പനികളാണ് എയർ ഇന്ത്യയും ഒപ്പം തന്നെ ഭാരത് പെട്രോളിയം കോർപ്പറേഷനും. ഇതിൻ്റെ വിൽപ്പനയോടുകൂടി വലിയൊരു സ്വകാര്യവൽക്കരണമാണ് രാജ്യത്ത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്ഥാപനങ്ങളുടെയും സ്വകാര്യവൽക്കരണ നീക്കത്തെ ആശങ്കയോടെ തന്നെയാണ് രാജ്യം കാണുന്നത്.